ഇതിനൊക്കെ ഞാൻ എന്തോ മറുപടി പറയാം. എല്ലാത്തിനും പറയണം. ഞാൻ ശ്രീ എസ് സുരേഷിനെ ചരിത്രം പഠിപ്പിച്ച അധ്യാപകന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ ആലോചന മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എസ് സുരേഷ് ചരിത്രം സത്യസന്ധമായി പറയണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ RSS അല്ലാതായി മാറണം. അദ്ദേഹം RSS അല്ലാതായി മാറണം. ഇപ്പം നാളെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം വേണമെങ്കിൽ പറയും മഹാത്മാഗാന്ധിയെ പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ചത് ശ്രീ രാഹുൽ ഗാന്ധി അല്ലേ എന്ന് ചോദിക്കാനും ഒരു RSS-കാരനും മടിയുണ്ടാവില്ല. അവരുടെ ചരിത്രബോധവും അവർ ചരിത്രത്തെ പഠിക്കുന്നതുമൊക്കെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പ് സർവകലാശാലയിലൂടെ രാഹുൽ ഗാന്ധിക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം. അതാണല്ലോ എസ് സുരേഷിൻ്റെ അഭിപ്രായം. ഈ രാജ്യത്തെ ഏറ്റവും പയനീറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചയാളാണ് രാഹുൽ ഗാന്ധി. അതിനുശേഷം വിദേശ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. തിരിച്ച് ഞാൻ ശ്രീ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ചോദിച്ചാൽ എനിക്കും കൂടെ നാണക്കേടാകും. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ. പഠിച്ച കോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോഴ്സ് ഈ നാട്ടിൽ ഒരു സർവകലാശാലയിലും നടത്തിയിട്ടില്ല. പഠിച്ച ക്ലാസ്സിലെ ഏതെങ്കിലും പിള്ളേരുടെ പേര് പറയുമ്പോൾ ആരും കൂടെ പഠിച്ച ആളുകളില്ല. പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാമോ ചോദിക്കുമ്പോൾ ശങ്കരാടി സിനിമയിൽ കാണിച്ചതുപോലെ ദാ ഇതാണ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു മാന്യ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നത്. വായിൽ വരുന്നതൊക്കെ പറയാമോ? നല്ല വിദ്യാഭ്യാസമുള്ള മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. ഇക്കണോമിക്സ് ഒക്കെ നന്നായി സംസാരിക്കുന്ന ഇന്ത്യയിൽ നിങ്ങളുടെ അമിത്ഷായുടെ പിന്നെ മകന് മാത്രം ക്രമാതീതമായി സ്വത്ത് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടും BJP നേതാക്കന്മാർ നടത്തിയ ഏറ്റവും വലിയ സ്കാം ഈ നാട്ടിലെ നോട്ട് നിരോധനമായിരുന്നു. ആ നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിൽ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചു. ഇറ്റ് ഈസ് അൻ ഓർഗനൈസ്ഡ് ലൂട്ട്, ഇറ്റ് ഈസ് എ ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറഞ്ഞപ്പോൾ ആകെ ബ്ലണ്ടറായി, അർത്ഥം മനസ്സിലാകാതെ നരേന്ദ്രമോദി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ ആകെ മറുപടി എന്താ? അത് മൻമോഹൻ സിംഗിന്റെ പാരമ്പര്യം മഴയത്ത് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് കുളിക്കുക എന്നുള്ളതാണത്. വ്യക്തിപരമായി നിക്ഷേപിച്ചു. ലീഗലൈസ്ഡ് പ്ലണ്ടർ ആണെന്നുള്ളതിനോ ഓർഗനൈസ്ഡ് ലൂട്ട് ആണെന്നുള്ളതിനോ അതിൻ്റെ ഓരോ കണക്കുകൾ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് എന്തെങ്കിലും തിരിച്ച് മറുപടി പറഞ്ഞു? ഇല്ല. നരേന്ദ്രമോദിയുടെ പശ്ചാത്തലം എന്താണെന്നും സംഘപരിവാറിൻ്റെ പശ്ചാത്തലം എന്താണെന്നും ഒക്കെ ഈ രാജ്യത്ത് നല്ല ബോധ്യമുണ്ട്. പിന്നെ മഹാത്മാഗാന്ധിയെ ജവഹർലാൽ നെഹ്റു പിടിച്ച് താഴെയിട്ടു. ചരിത്രനിന്ദയല്ലേ ഈ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വെച്ചതാരാ? ഈ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ആ ചരിത്ര സത്യം പോലും അറിയാത്ത, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എത്രയെത്ര അനുഭവക്കുറിപ്പുകൾ, അവരുടെ കത്തിടപാടുകളൊക്കെ ഈ രാജ്യത്തുണ്ട്. ഇടയ്ക്കൊക്കെ ഈ വാട്സപ്പിനപ്പുറം ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കാൻ ഈ BJP-ക്കാർക്ക് തയ്യാറാകണം. നെഹ്റു എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരുന്നു? ഈ രാജ്യത്തെ എല്ലാ ആളുകളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള തീരുമാനം. ആ തീരുമാനം അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ BJP-ക്കാരെ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ടാകുന്നത്, എനിക്ക് അതിനൊരു ആലോചന ഉണ്ടാകുന്നത്. കാരണം വിവരവും വെള്ളിയാഴ്ചയും ഉണ്ട് എങ്കിൽ ഇമാതിരി ബ്ലണ്ടറുകളൊക്കെ വിവരക്കേടുകളൊക്കെ ഇത് ചാനലിലെ ആളുകൾ കാണുന്നതല്ലേ? പൊതുയോഗ പ്രസംഗത്തിൽ എന്ത് വിവരക്കേടും പറഞ്ഞു? കാരണം പാർട്ടി അണികൾ മാത്രമാണ് അവർക്ക് വസ്തുതാപരമായിട്ട് പറയാം. താങ്കൾ ചോദിച്ച ഓരോ കാര്യങ്ങളും പഠിച്ച് പാസ്സായ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. കാര്യം വസ്തുതാപരമായിട്ട് ഖണ്ഡിച്ചു പോയിക്കോളാം. ചരിത്രപരമായി ഖണ്ഡിച്ചു പോകാൻ ഞാനും തയ്യാറാണ്. അങ്ങെന്തെല്ലാം വിവരക്കേടുകൾ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും വീഡിയോ ഒന്നൊന്നായിട്ടല്ലേ പറയുന്നേ? വിദ്യാഭ്യാസ യോഗ്യത രാഹുൽ ഗാന്ധിയുടെ വിദേശ വിദ്യാഭ്യാസം വരെയുള്ള ഇന്ത്യയിലെ പയനീർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചതുതൊട്ട് വിദേശ വിദ്യാഭ്യാസം വരെയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. തിരിച്ച് നരേന്ദ്രമോദി പഠിച്ച സ്ഥാപനം ഏതാണെന്നെങ്കിലും താങ്കൾ പറഞ്ഞു തന്നാൽ മതി. കോഴ്സ് ഏതാണെന്ന് പറഞ്ഞു തന്നാൽ മതി. ഒരു വസ്തുതാപരമായ മറുപടിയായോ? രണ്ട്, താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ വിവരക്കേടായിരുന്നു ഗാന്ധിജിയെ പിടിച്ച് താഴെ ഇറക്കിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന്. ചരിത്രം എന്താ? ഗാന്ധി നെഹ്റു തമ്മിലുള്ള കത്തിടപാടുകളെ പറ്റിയും ഏറ്റവും ഒടുവിൽ നെഹ്റു പ്രധാനമന്ത്രിയാകുമ്പോൾ രാജീവ് ഗാന്ധി കൊടുത്ത ഉണങ്ങിയ ഇല വരെയുള്ള ഈ രാജ്യത്തെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അത് താങ്കൾ പറഞ്ഞ വാദം എത്ര ദുർബലമാണ് എന്ന് തെളിയിക്കപ്പെടുകയല്ലേ? ഇനി ചോദിച്ചോട്ടെ, നിങ്ങൾ ഗാന്ധിജി എന്നൊക്കെ പറയാൻ തുടങ്ങിയല്ലോ ശ്രീ എസ് സുരേഷെ. പറച്ചിൽ കേട്ടതൊന്നും ഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരണപ്പെട്ടത് അല്ല, നിങ്ങളുടെ RSS-ന്റെ ശ്രീ എസ് സുരേഷിന്റെ തലയുടെ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്ന ചിന്താധാരയുണ്ടല്ലോ, അതേ വിചാരധാരയും ചിന്താധാരയും അരച്ച് കലക്കി കുടിച്ച പിന്നെ ഗോഡ്സേ, നാത്തൂറാം വിനായക ഗോഡ്സേ എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങളുടെ RSS-ന്റെ ഹിന്ദു മഹാസഭയുടെ പഴയ പ്രവർത്തകൻ,
അയാളാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അതിനുശേഷം അത് പുനരാവിഷ്കരിക്കുന്നത് നിങ്ങളുടെ തന്നെ നേതാവാണ് ഈ 2020 പുനരാവിഷ്കരിക്കുന്നത്. അതുവരെയുള്ള ഗാന്ധി നിന്ദയുടെ ഒരുപാട് ഉദാഹരണം എനിക്ക് പറയാനായിട്ടില്ലേ? എന്നിട്ടും താങ്കൾ വന്നിട്ട് ഈ ബ്ലണ്ടറുകളൊക്കെ പറയുകയാണ്. ഞാൻ ആ വിഷയം അവിടെ വിട്ടു. താങ്കളോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. താങ്കൾ വീട്ടിൽ പോയിട്ട് വീടിന്റെ തൊട്ടടുത്തുള്ള 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ നിനക്ക് മറുപടി കിട്ടും. ഇനി ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ എല്ലാം പറയുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ പോരാട്ടം എന്താണെന്ന് എനിക്ക് ഫോക്കസ് ഉണ്ട്. പിന്നെ താങ്കളോട് ഒരു കാര്യം ഞാൻ പറയാം. പക്ഷേ അനിൽകുമാറെ, താങ്കൾ വാട്സപ്പിൽ കണ്ടത്, ഞാൻ ആ വാട്സപ്പിലെ പ്രചരണം കണ്ടിരുന്നു. വി ഡി സതീശൻ്റെയും പിണറായി വിജയൻ്റെയും രണ്ട് പ്രതികരണങ്ങൾ തമ്മിലുള്ള താരതമ്യം. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ആ പോസ്റ്റർ മാത്രമല്ല ഉള്ളത്, വി ഡി സതീശൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. അത് താങ്കൾക്കറിയാമോ? വി ഡി സതീശൻ ഫേസ്ബുക്കിലൂടെ മാത്രമല്ല പ്രതികരിക്കാറായിട്ടുള്ളത്, മാധ്യമ പ്രവർത്തകരോട് ഈ രാജ്യത്ത് ഫാഷിസത്തിൻ്റെ കറുത്ത നാളുകളാണ് എന്നും ബി ജെ പിയുടെ ജനാധിപത്യ സംഹാരതാണ്ഡവ രാജ്യത്ത് നടക്കുന്നുവെന്നും ഇതിനെതിരായിട്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം രാജ്യത്ത് ജനങ്ങൾ നടത്തുമെന്ന് ശ്രീ അഭിലാഷിൻ്റെ ചാനലടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് പരസ്യമായി പറഞ്ഞത് താങ്കൾ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ രാജ്യത്തെ പ്രതിപക്ഷമായി നിങ്ങൾ മാറുമ്പോൾ ഭാരത് ജോഡോ യാത്ര ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു. അതിൽ സി പി ഐയുടെ രാജയും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബിനോയ് വിശ്വവും വരെ പോകുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ട് കശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പോകുവാൻ താല്പര്യമുണ്ടായിട്ട് അതിനെപ്പോലും വിലക്കിയ സാഹചര്യത്തെ പറ്റിയൊന്നും ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ ഗാന്ധിക്ക് ഇന്ന് ലഭിച്ച ശിക്ഷ, ആ ശിക്ഷയെ പറ്റിയിട്ട് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് ആരുടെ താല്പര്യമാണ്? രാഹുൽ ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾക്കെതിരായിട്ട് നടത്തുന്ന പരാമർശങ്ങൾ സഭയിൽ നിന്ന് നീക്കം ചെയ്യുക, അദാനിയും ഗൗതം അദാനിയും നരേന്ദ്രമോദിയും ഒന്നിച്ചുള്ളൊരു ചിത്രം കാണിച്ചിട്ട് ആ ചിത്രത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിട്ട് അന്ന് തൊട്ട് ഇന്നത്തെ ദിവസം വരെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കണം, പാർലമെന്റിൽ വരുവാൻ പാടില്ല, മറുപടി പറഞ്ഞു. അന്ന് ആകെ ചോദിച്ചത് ഒരു സ്പീക്കർ ചോദിച്ചു, ക്യാൻ യു സബ്സ്റ്റാൻഷിയേറ്റ് ദ എവിഡൻസ് എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞില്ലേ ഐ ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇതുമായിട്ട് പോവുക. ഇപ്പൊ ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ തിടുക്കം, ആ തിടുക്കത്തിൽ തന്നെ ഇതിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് രാഷ്ട്രീയമാണ് വിഷയം. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകരുതെന്നുള്ള ഇവരുടെ താല്പര്യം രാഷ്ട്രീയമാണ്, അല്ല നിയമപരമല്ല. അതുകൊണ്ടാണ് ഇനി സാങ്കേതികത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഷൻസ് കോടതി, മറ്റേ കാര്യം കൂടെ, സെഷൻസ് കോടതി തന്നെ ഈ സെന്റൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. സെഷൻസ് കോടതി കഴിയുന്ന പരമാവധി കാര്യം അതല്ലേ? അതിന് മുകളിൽ തീർപ്പെടുക്കേണ്ടത് ആരാണ്? അപ്പീലേറ്റ് കോടതിയല്ലേ? അപ്പീൽ കോടതിയല്ലേ? ആ അപ്പീൽ കോടതിയുടെ വിധി വരുന്നതിന് മുൻപ് പാർലമെന്റ് ഇത്ര തിടുക്കം പിടിച്ച് പാർലമെന്റ് സെക്രട്ടേറിയറ്റ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് പറഞ്ഞാൽ കണ്ണുമടച്ചെങ്കിൽ വിശ്വസിക്കാം.